പ്രിയപ്പെട്ട പ്രേക്ഷകരെ പാർലമെൻറ്റ് സമ്മേളനം പാർലമെൻറ്റ് മഴക്കാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് ഈ സമ്മേളനത്തിൽ തികച്ചും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ ഭരണ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിൻ്റെ നിർണായകമായ യോഗം നാളെ വൈകുന്നേരം സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ ചേരുകയാണ് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും പ്രമുഖരായ എല്ലാ നേതാക്കളും അതിൽ പങ്കെടുക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം അതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ സമ്മേളനം ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മണിപ്പൂരിലെ വംശീയ കലാപം പ്രധാനപ്പെട്ട ചർച്ചയാകും വംശീയ കലാപം ശാന്തമാക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ വർഗീയ കലാപമാക്കി മാറ്റുന്നതിന് അവിടെയുള്ള സർക്കാർ തന്നെ ഇടപെടുന്നു എന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് അതൊരു സർക്കാർ സ്പോൺസേർഡ് കലാപം ആയി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നിട്ടും പ്രധാനമന്ത്രി യാതൊന്നും വീണ്ടുന്നില്ല ഭരിക്കുന്ന പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലെ ചില നേതാക്കൾ പറയുന്നുവെന്നല്ലാതെ ഒരു സമഗ്രമായ ഒരു സമാശ്വാസ നടപടി മണിപ്പൂരിന് വേണ്ടി ഉണ്ടാകുന്നില്ല അപ്പോൾ മണിപ്പൂര് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് പാർലമെൻറ്റിലും അത് കൃത്യമായി ആരോപിക്കാൻ കൃത്യമായി ഉന്നയിക്കാൻ ആ വിഷയം ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് നാളെ ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അതുപോലെ തന്നെ മറ്റൊന്ന് ഏക ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത അല്ല വ്യക്തി നിയമം ഏക വ്യക്തി നിയമം അതിൽ കോൺഗ്രസ്സിന് നിലപാടില്ല എന്നാണ് പരക്കെയുള്ള വിമർശനം അതായത് പ്രതിപക്ഷ പാർട്ടികളിൽ തന്നെ കോൺഗ്രസ്സിന് ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പല കക്ഷികൾക്ക് പോലും കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ വിമർശിക്കപ്പെടുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് അവർ തന്നെയും അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഏകീകൃത വ്യക്തി നിയമത്തിൽ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് എന്താണ് എന്ന് പാർലമെൻറ്റിൽ അറിയിക്കുക അതിനും നാളെ നടക്കുന്ന യോഗം തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് ഡൽഹിയിൽ അടിച്ചേൽപ്പിച്ച പ്രത്യേക ഓർഡിനൻസ് ഉണ്ട് സിവിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നിയമനം ഇത് സംബന്ധിച്ചുള്ള അധികാരത്തർക്കം ഇതൊക്കെ ആര് നടത്തണം അതാണ് പ്രത്യേക ഓർഡിനൻസിലൂടെ ലെഫ്റ്റനന്റ് ഗവർണർക്കാണ് ഈ അധികാരമെന്നാണ് കേന്ദ്രം വരുത്തി വെച്ചിരിക്കുന്നത് അതിനെതിരെയാണ് ആം ആദ്മി പാർട്ടി നിലകൊള്ളുന്നത് അതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ വിഷയങ്ങളാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെടുന്നതെന്നാണ് എ എ പിയുടെ വാദം മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ എ എ പിയുടെ വാദത്തിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ഇതുവരെ അതിനനുകൂലമായ ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇത്തവണ ഈ യോഗത്തിൽ അതായത് നാളെ നടക്കുന്ന യോഗത്തിൽ അക്കാര്യത്തിലും തീരുമാനമാകും കാരണം നാളെ പതിനഞ്ചാം തീയതിയാണ് പതിനേഴ് പതിനെട്ടാം തീയതികളിലാണ് പ്രതിപക്ഷ ഐക്യസമ്മേളനം അങ്ങ് ബാംഗ്ലൂരുവിൽ നടക്കുന്നത് ബംഗളൂരുവിൽ നടക്കുന്ന സമ്മേളനത്തിൽ എ എ പി പങ്കെടുക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കണം നിലപാട് ഈ ഡൽഹി ഓർഡിനൻസിൽ കോൺഗ്രസിൻ്റെ പരസ്യ നിലപാടുണ്ടായില്ലെങ്കിൽ പങ്കെടുക്കില്ലെന്ന് എ എ പി പറഞ്ഞിട്ടുണ്ട് എ എ പി യുടെ കയ്യിൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണുള്ളത് ഒന്ന് പഞ്ചാബുണ്ട് രണ്ട് ഡൽഹിയുണ്ട് പഞ്ചാബിലെയും ഡൽഹിയിലെയും വോട്ട് എ എ പിക്ക് അനുകൂലമാണ് കാറ്റ് എ എ പിക്ക് അനുകൂലമായിട്ടാണ് വീശുന്നത് അതുകൊണ്ട് അവർ പ്രതിപക്ഷ ഐക്യനിരയിൽ ഉണ്ടാകേണ്ട ആവശ്യ ഉണ്ടാകേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യകതയാണ് തീർച്ചയായും ഈ ഓർഡിനൻസ് പാർലമെൻറ്റിൽ ബില്ലായി വരുമ്പോൾ അവിടെ ശക്തിയുക്തം എതിർക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത കുറെ കൂടി എ എ പി എ തങ്ങൾക്കൊപ്പം നിർത്തുന്നതിന് അനുയോജ്യമായ തരത്തിൽ കുറെ കൂടി വ്യക്തവും ശക്തവുമായ നിലപാട് ഇക്കാര്യത്തിലും കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ മൂന്ന് കാര്യങ്ങളിലാണ് പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് മറ്റൊന്ന് പാർലമെൻറ്റിൽ പ എങ്ങനെ എങ്ങനെയൊക്കെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാം ഒപ്പം തന്നെ പ്രതിപക്ഷ ഐക്യനിര ശക്തിപ്പെടുത്തുന്നതിനുള്ള നയങ്ങളും രൂപ അതും ഈ നാളെ നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും തീരുമാനിക്കപ്പെടും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ഏതായാലും നാളത്തെ കോൺഗ്രസിൻ്റെ യോഗം ഏറെ നിർണായകമാണ് പ്രതിപക്ഷ ഐക്യനിരയ്ക്കും പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ ശക്തി തെളിയിക്കുന്നതിനും ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുന്ന നയസമീപനങ്ങൾ രൂപീകരിക്കുന്നതിനും നാളത്തെ യോഗം ഏറെ നിർണായകമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക